നമസ്കാരം. 140-ൽ 99 സീറ്റും നേടി ഉജ്ജ്വല വിജയം നേടിയപ്പോൾ എൽ ഡി എഫ് ക്യാമ്പിനെ ഏറ്റവും അസ്വസ്ഥമാക്കിയത് രണ്ട് തോൽവികളായിരുന്നു. തൃപ്പൂണിത്തുറയിൽ എം സ്വരാജും കുണ്ടറയിൽ ജെ മേഴ്സിക്കുട്ടിയമ്മയും പരാജയപ്പെട്ടത് അണികളെയാകെ സങ്കടപ്പെടുത്തിയിരുന്നു. ഇതിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ തോൽവി പാർട്ടിക്ക് ഏറെ ആഘാതമാണ് ഏൽപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മന്ത്രിമാരിൽ തോൽവി സംഭവിച്ചത് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് മാത്രമായിരുന്നു എന്നതായിരുന്നു ഇതിന് കാരണം. അതിനാൽ തന്നെ ഈ തോൽവിയെക്കുറിച്ച് ഗൗരവമായി പഠിക്കാൻ സി പി എം തീരുമാനിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നയുടൻ ബി ജെ പി വോട്ടുകൾ വൻതോതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതാണ് മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയ കാരണം എന്ന് പാർട്ടി അനുയായികൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അതേസമയം സ്വന്തം വോട്ടുകൾ പോലും ലഭിക്കാത്തത് ബി ജെ പിക്കിടയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. സംസ്ഥാനത്തെ 31 ലക്ഷം പേർ ബി ജെ പിയിൽ പ്രാഥമിക അംഗത്വം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ ആകെ ലഭിച്ചത് വെറും 23.5 ലക്ഷം വോട്ടുകൾ മാത്രമാണെന്നതാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നത്. വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും നേതൃത്വത്തിന്റെ പരാജയമാണ് ദയനീയ തോൽവി സൂചിപ്പിക്കുന്നതെന്ന് പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ അഭിപ്രായമുയരുന്നുണ്ട്. തൃപ്പൂണിത്തുറയിൽ ബി ജെ പി വോട്ടുകൾ വൻതോതിൽ യു ഡി എഫിലേക്ക് മറിഞ്ഞത് സ്വരാജിന്റെ തോൽവിക്ക് പങ്കുവഹിച്ചിരുന്നു. തന്നെയുമല്ല, ബി ജെ പി വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന് കെ ബാബു പറഞ്ഞത് ഫലം വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു. ഇതുകൂടാതെ വോട്ടെടുപ്പിന് തൊട്ടു മുൻപായി പ്രതിപക്ഷം കൊണ്ടുവന്ന ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട് മന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് വിധി കുണ്ടറയിൽ നിർണയിച്ചു എന്നും പ്രചാരണം വന്നിരുന്നു. എന്നാൽ മണ്ഡലത്തിൽ പാർട്ടി നടത്തിയ വിശകലനത്തിൽ സ്വന്തം വോട്ട് ബാങ്കിൽ നിന്നും വലിയ ചോർച്ച സംഭവിച്ചു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 7640 വോട്ടാണ് കുറഞ്ഞതിന് എന്ത് ന്യായം ബോധിപ്പിക്കുന്ന ആശങ്കയിലാണ് താഴെത്തട്ടിലെ നേതാക്കൾ. മറ്റ് മന്ത്രിമാരെല്ലാം ജയിക്കുകയും ചെയ്തപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ മാത്രം പരാജയപ്പെട്ടത് പാർട്ടി ഗൗരവമായാണ് കാണുന്നത്. കുണ്ടറയിൽ എൻ എസ് എസ് തുടക്കം മുതൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി പ്രവർത്തിച്ചിരുന്നുവെന്നും പാർട്ടി വിലയിരുത്തുന്നു. ദുർബലമായി കണ്ട പല ഘടകങ്ങളും വോട്ടെടുപ്പിൽ ശക്തമായി പ്രതിഫലിച്ചതായാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ ചുവപ്പ് പുതച്ച കൊല്ലത്ത് നിന്നും കുണ്ടറയിലും കരുനാഗപ്പള്ളിയിലുമായി ഇക്കുറി രണ്ട് മണ്ഡലങ്ങളാണ് എൽ ഡി എഫിന് കൈമോശം വന്നിരിക്കുന്നത്. മന്ത്രിസ്ഥാനങ്ങൾ എങ്ങനെ വീതം വെക്കണം എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ എ കെ ജി സെന്ററിൽ അന്തിമ തീരുമാനമായിരിക്കുകയാണ്. സി പി എമ്മിന് 12 മന്ത്രിമാരാവും ഇത്തവണയുണ്ടാവുക. സി പി ഐക്ക് 4 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും ലഭിക്കും. കേരള കോൺഗ്രസ് എമ്മിന് 1 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും ജെ ഡി എസ് എൻ സി പി എന്നിവർക്ക് 1 മന്ത്രിസ്ഥാനം വീതവും എന്നതാണ് തീരുമാനമായത്. ശേഷിക്കുന്ന 2 മന്ത്രിസ്ഥാനങ്ങൾ 4 ചെറുകക്ഷികൾക്ക് 2.5 വർഷം വീതം എന്ന നിലയിൽ നൽകും. 21 അംഗങ്ങളുള്ള മന്ത്രിസഭയായിരിക്കും രൂപീകരിക്കുകയെന്ന് എൽ ഡി എഫ് കൺവീനറെ വിജയരാഘവൻ പ്രതികരിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കാൻ മുഖ്യമന്ത്രിയെ യോഗം ചുമതലപ്പെടുത്തി. 18 എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കും. സി പി എം 12, സി പി ഐ 4, ജനതാദൾ എസ് 1, കേരള കോൺഗ്രസ് എം 1, എൻ സി പി 1 എന്നിങ്ങനെയാണ് പാർട്ടികൾക്ക് ലഭിച്ചിരിക്കുന്ന മന്ത്രിമാരുടെ എണ്ണം. പിന്നീടുള്ള 2 മന്ത്രിസ്ഥാനങ്ങൾ ഘടകകക്ഷികൾ 2.5 വർഷം വീതം പങ്കിടും. ജനാധിപത്യ കേരള കോൺഗ്രസും ഐ എൻ എല്ലും ആദ്യ ടേമിൽ മന്ത്രിമാരാകും. പിന്നീട് കേരള കോൺഗ്രസ് ബി, കേരള കോൺഗ്രസ് എസ് പാർട്ടി പ്രതിനിധികൾ മന്ത്രിമാരാകും. സ്പീക്കർ സ്ഥാനം സി പി എമ്മിനായിരിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സി പി ഐക്കും ചീഫ് വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസിനും. വിജയത്തിന് സഹായിച്ച ജനങ്ങളോട് എൽ ഡി എഫ് യോഗം നന്ദി പറഞ്ഞു. എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചു.